interiors. Shaina ma'am. Interiors la nammal ee paranja anakku nalla vettum velichum volumes um create cheedittunde adu oru tarathil ee veedinte interiors inde beauty aanu pakshe njan parnerthe paranjanakku enna personal touches koreyokke koduthittunde but adin oru depth illulla oru personal touch vannittilla because ellam spaces create cheedittunde and the furniture layout aanengilum antiques and artifacts in positioning laanengilum nalla oru care avaru koduthittilla nu thonu kore plastic flowers tharayilokke vechirikkunnundu plastic flowers e ippol oru no no aanu adu vekku aanengil adinayittu nammal oru adine highlight cheyithukku reethiyil korchu nalla reethiyilulla plastic flowers vekkumba adinte oru bhangi namukku at least endhilum kaanikkan pattum പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ സ്കൈലൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഇതാണ് നമുക്ക് ലൈറ്റിംഗ് അകത്ത് വരത്തക്ക രീതിയിൽ ബട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തക്ക രീതിയിൽ വേറെ ഒന്നും ആ ഒരു ബൈബിൾ വെച്ചിരിക്കുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കൊട്ടിയുടെ മുകളിൽ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗ്രില്ല് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു കൊളാപ്സിബിൾ ഗേറ്റിൻ്റെ ഒരു പാറ്റേൺ കണക്ക് എനിക്ക് തോന്നി അപ്പം അത് കുറച്ചും കൂടെ കാണുന്നതാണ് നമ്മൾ ഈ ഹാളിൽ നിന്ന് കാണുന്നതാണ് അപ്പോൾ അത് കുറച്ച് നീറ്റായിട്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു ഫേർണിച്ചറൊക്കെ ഓർഡിനറി ഫേർണിച്ചറാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല കിച്ചൺ ക്യാബിനറ്റ്സ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഇന്നൊവേറ്റീവ് ആയിട്ടൊന്നും വന്നിട്ടില്ല ബെഡ് സ്പ്രെഡ്സ് അല്ല നോർമൽ സർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉൾത്തളങ്ങൾ പെട്ടെന്നൊരു ഭയങ്കര പ്ലസൻ്റ് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത് നല്ല റൗണ്ട് തൂണും അതിൻ്റെ ഒരു സ്പേസ് നടക്കുള്ള സ്പേസ് ഡബിൾ ഹൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതോടെ അങ്ങനെ നോക്കും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫംഗ്ഷൻ ലേഔട്ടിൽ ഉള്ള ഇത് ഹൈലൈറ്റഡ് ആവുന്നില്ല കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു ഇതിനകത്തുള്ള പ്രകടമായ ചില കോൺഫ്ലിക്ട്സ് ഞാൻ പറയാം ഒന്നാമത് നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ഓടിൻ്റെ ഈ വരാന്ത അതിനെ ഭംഗിയാക്കുന്ന കൂടുതൽ ഓടിൻ്റെ കൂര താഴെ നിന്നും കാണാമെന്നുള്ളതാണ് നമ്മളെപ്പോഴും കാഴ്ചയുടെ പരിമിതികൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഓട് കാണുമ്പോൾ മനസ്സിനകത്തൊരു ഒരു നൊസ്റ്റാൾജിയും ഒരു അസോസിയേഷൻ മെമ്മറീസൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് തോന്നി എനിക്ക് അത് നല്ല നന്നായിട്ട് തോന്നിയിട്ട് അകത്ത് കയറി ഞാൻ നടുക്കുള്ള കോർട്ട് നടുക്കുള്ള ഒരു ഏട്രിയം സ്പേസ് പോലുള്ള സ്ഥലത്ത് നിന്ന് മോളി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് തോന്നി ആ സ്കൈലൈറ്റൊക്കെ വളരെ ലൈറ്റായിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം വളരെ എനിക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി അതിൻ്റെ ഒരു പാറ്റേണും ഈ വിഷൻ്റെ കാണുന്ന ഗ്ലാസ് ഓടിൻ്റെ തന്നെ പാറ്റേണൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വളരെ ലളിതമായിട്ട് തോന്നിയില്ല അതിൽ കൺഫ്യൂസിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ഞാൻ ഈ തറയോട് നന്നായിരിക്കുന്നു തറയോട് നല്ലൊരു രസമുള്ള ഫീലുമുണ്ട് ഇൻറ്റീരിയേഴ്സിനെ ശരിക്കും ഈ എലിവേറ്റ് ചെയ്യുന്നുണ്ട് അത് ആപ്റ്റായിട്ടുള്ള സാധനമാണ് വളരെ നല്ല നന്നായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ റെഡ് ഓക്സൈഡ് വെച്ചിട്ടുള്ള അതിൻ്റെ മോട്ടർ ജോയിൻറ്റ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിലെന്തോ ഒരു ഇതായിട്ട് കിടക്കുന്നു റെഡ് ഓക്സൈഡിൻ്റെ നല്ലൊരു ഷെയ്ഡില്ലല്ലോ അതിൻ്റെ ജോയിൻറ്റ് കുറച്ചുകൂടി ഒരു മറൂണിഷ് ഒരു സാധനമായിട്ട് സ്വല്പം അതൊരു വൈകല്യമായിട്ട് തോന്നി ഇതിന് ദുർബലമായിട്ടുള്ള പല ഇപ്പോൾ തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റ് ഉണ്ടല്ലോ കോട്ടയാടിൽ നിന്ന് ആവണം നമ്മൾ ആശിച്ച ഡബിൾ ഹൈറ്റിൻ്റെ മുകളിലൊക്കെയുള്ള ഗ്രിൽ വർക്കൊക്കെ വളരെ ഒരു പെഡസ്ട്രിയൻ ഒരു മീഡിയോക്രിറ്റിയിൽ ബോർഡർ ചെയ്യുന്ന രീതിയിലുള്ള ഇത് അത് കുറച്ചുകൂടെ ഇപ്പോൾ തടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര മാജിക്കൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് വെറും ഗ്രില്ല് വെച്ച് കഴിയുമ്പോൾ ഓർഡിനറി സൊല്യൂഷനായിപ്പോയി തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്നാൽ ഭിത്തികളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡൈനിങ് റൂമിൽ ഉള്ള ഒരു അര സെക്കൻഡിനകത്ത് എണ്ണി നോക്കിയപ്പോൾ ഡൈനിങ് റൂമിനകത്ത് തന്നെ ഒരു 7-8 ലൈറ്റ് പോയിൻ്റ് ഞാൻ കണ്ടു അതൊക്കെ ഒരു ഒരു നോക്കണം നമ്മൾ ഈ എപ്പോഴും നല്ല ബ്രൈറ്റ് ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് പൈസ പലയിടത്തും ചിലവാക്കുന്നുണ്ടോ ആ പൈസ കുറച്ചുകൂടി യൂട്ടിലിറ്റേറിയനായിട്ട് നല്ല ലിനൻ വാങ്ങിക്കാനോ കേർട്ടൻ വാങ്ങിക്കാനോ അല്ലെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാനോ ചിലവാക്കാനോ കുറച്ച് നന്നാവില്ല എന്നൊക്കെയുള്ള ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് സിറ്റുവേഷൻ അത് ആണ് ഈ ഇൻറ്റീരിയറിൻ്റെ പക്ഷേ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ബ്രില്ലിയൻ്റ് ഇൻറ്റീരിയറായിട്ട് തോന്നിയേക്കാം സജ്നേജി എനിക്ക് അതിൻ്റെ വൈറ്റ് കളേഴ്സ് ഭയങ്കര അട്രാക്റ്റായിട്ടാണ് തോന്നി ഭയങ്കര പ്ലീസിങ് ആയിരുന്നു പക്ഷെ അതിനൊട്ടും ചേരാത്ത പോലെ കുറേ ഫേർണിച്ചർ അതിനകത്ത് കിടന്നു അത് എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ ബാക്കിയൊക്കെ സാറും ഷൈനയും പറഞ്ഞ മാതിരി സെയിം ഇത് തന്നെയാണ് എനിക്ക് ഒപ്പീനിയൻ